ഹലോ ടുഡേയ്സ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇലിക്കൽ. വളരെ നല്ല ശാന്തമായ ഒരു എക്സ്പീരിയാണ് നമുക്ക് ഇന്നുണ്ടായിരുന്നത്. US നിന്ന് ഇന്നലെ അവിടുത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ് വന്നു, മിക്സഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് US മാർക്കറ്റും മിക്സഡ് ആയിരുന്നു. ഡോ സ്ലൈറ്റ്ലി ഇടിഞ്ഞെങ്കിൽ കൂടിയും S&P 500 നാസ്ഡാക്കും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഭാഗം വന്നോണം ഇന്ന് രാവിലെ എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ PSU സെക്ടർ അതിൻ്റെ റാലി തുടർന്നു. വിക്സ് 4% ഇടിഞ്ഞതുകൊണ്ട് വലിയ പുല്ലാപ്പുകളൊന്നും ഇല്ലാതെ കുറേ നാളായി ഇത്ര ശാന്തമായിട്ട് നിഫ്റ്റി അറ്റ്ലീസ്റ്റ് എക്സ്പയറി ചെയ്യുന്നു. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കും. ആദ്യമായിട്ട് നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം ഗ്രീനിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഫ്ലാറ്റാണ്. US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. PPI ഡേറ്റയും റീറ്റെയിൽ സെയിൽസ് ഡേറ്റയും ഇന്ന് അവിടെ വരും. ഗൂഗിൾ ആളുകളെ, ഗ്ലോബലി ആളുകളെ പിരിച്ചുവിടുന്നുണ്ടെന്നുള്ള സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നു. 25 ബേസ് പോയിൻ്റ്, അത് 4.24 നിന്ന് 4.5 സ്ലൈറ്റ്ലി ഉയർത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ എത്താം. ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ FMCG മീഡിയ ഒഴികെയുള്ള എല്ലാ സെക്ടറും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. PSU സെക്ടർ അതിൻ്റെ റാലി തുടർന്നു, 1.64. PSUയോടൊപ്പം തന്നെ നിഫ്റ്റി മെറ്റലും റിയാലിറ്റിയും ഓട്ടോയും റാലിക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. നിഫ്റ്റി 33 പോയിൻറ്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്ന് ഹയർ ആയിട്ട് ക്ലോസ് ചെയ്തു. സെൻസെക്സ് 52, ബാങ്ക് നിഫ്റ്റി 91. ഓൾമോസ്റ്റ് നിഫ്റ്റി ഇന്ന് കൺസോൾഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത കാഴ്ചയാണ് കാണുന്നത്. നിഫ്റ്റിയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് UPL, ഇൻഡൽകോ, ONGC, MNM, ഐഷർ മോട്ടേഴ്സ്. 1.5% മുതൽ 4% വരെയുള്ള റാലി. ഫോൾ ആയിട്ടുള്ളത് ഏഷ്യൻ പെയിൻറ്റ്, ITC, കോൾ ഇന്ത്യ, ബ്രിട്ടാനിയ, LNT, മൈൻട്രി. 0.5% മുതൽ 1.5% സ്ലൈറ്റ്ലി ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയിലേക്ക് തിരികെ എത്താം. നമുക്ക് ചാർട്ട് കാണാം. PATH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഓൾ ടൈം ഹൈ, അതായത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത പ്രീവിയസ് ഓൾ ടൈം ഹൈ എല്ലാം തന്നെ ഭേദിച്ചു. ഇന്ന് നിഫ്റ്റി പുതിയൊരു ഫ്രഷ് ഓൾ ടൈം ഹൈ ഉണ്ടാക്കി, 20,168. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ലൈൻ വരച്ചു, അതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. അതിനുശേഷം ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 118 പോയിൻറ്റിൻ്റെ ഫോൾ രേഖപ്പെടുത്തി. നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്നത് 20,100 എന്ന റേഞ്ചിലാണ്. നിഫ്റ്റി കൺസോൾഡേറ്റ് ആയത് കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ 46,348 നിന്ന് ഏകദേശം ഒരു 250 പോയിൻറ്റ് താഴെയാണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുകയോ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി ഇന്ന് കൺസോൾഡേറ്റ് ചെയ്ത് 45,983 റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി നമുക്ക് വിശദമായിട്ടുള്ള നമ്മുടെ മാർക്കറ്റിലെ ന്യൂസുകൾ നോക്കാം. ഈ ഒരാഴ്ച, അടുത്ത ആഴ്ചയും മേ ബി കാലിക്കട്ട് വെച്ച് നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാകില്ല. നമുക്കിന്ന് ന്യൂസിലൊക്കെ നമ്മൾ കണ്ടു, 10 ദിവസത്തേക്ക് അവിടെ കുറച്ച് നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ വെച്ച് ഈ ഞായറാഴ്ച ഓഫ്ലൈൻ ക്ലാസ് നടക്കും, വരുന്ന ഞായറാഴ്ച നടക്കും. അപ്പോൾ ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് ട്രഡീഷണലായിട്ട് സംശയങ്ങൾ ഫേസ് ടു ഫേസ് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള സൗകര്യവും നിങ്ങൾക്കുണ്ട്. വളരെ കുറച്ച് ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. നിങ്ങളെല്ലാ ദിവസവും ഫോട്ടോയിൽ കാണുന്നുണ്ട്, നമ്മൾ വളരെ 10-12 ആളുകൾ മാത്രമാണ് ഉൾക്കൊള്ളിക്കാറുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് സംശയങ്ങൾ ചോദിച്ച് അപ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഞായറാഴ്ച നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൾ ചെയ്യാം, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. ഇനി സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. ടാറ്റാ മോട്ടേഴ്സ്, ടാറ്റാ മോട്ടേഴ്സിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ, ന്യൂസുകൾ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവരുടെ നെക്സൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിറ്റ് അയച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നു എന്നുള്ളതാണ്. 3 വേരിയൻറ്റിലായിട്ട് അല്ലെങ്കിൽ 3 സെഗ്മെൻറ്റിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുതിയ നെക്സൻ പെട്രോൾ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്, EV അവൈലബിൾ ആണ്. അപ്പോൾ വില ഏകദേശം പെട്രോൾ സ്റ്റാർട്ടിങ് 8 മുതൽ ഇവരുടെ ഇലക്ട്രിക് ഹൈ വേരിയൻറ്റ് ഏകദേശം 19 ലക്ഷം രൂപ വരും. അപ്പോൾ ഡീസല് 11 ആണ്. അപ്പോൾ ഏകദേശം പെട്രോളും ഡീസലും ഏകദേശം 7 വ്യത്യസ്ത വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. ഇലക്ട്രിക് 2 വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. ഡബിൾ ബാറ്ററിയൊക്കെയാണ് ഇലക്ട്രിക്കിലുള്ളത്. അപ്പോൾ ഈ ഒരു ഓട്ടോ സെയിൽസ് ഇപ്പോൾ ദീപാവലിക്കൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് ആളുകൾ കൂടുതൽ വാഹനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾ സെലക്ട് ചെയ്യുന്നൊരു വാഹനമായിരിക്കാം ടാറ്റ മോട്ടോഴ്സ്. കാരണം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ സെയിൽസ് ടാർജറ്റ് വെച്ചിരിക്കുന്നത് 1 ലാക്ക് ആണ്. അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, ഇവരുടെ സബ്സിഡിയറി കമ്പനി തായ്വാനിലും ഹവായിലും ജപ്പാനിലും എല്ലാം തന്നെ ഈ ഒരു ഗ്രീൻ ഹൈഡ്രജൻ അമോണിയ പ്ലാന്റ് എല്ലാം തന്നെ ജോയിൻറ്റ് വെഞ്ചറിൽ ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ഇന്ന് WPI ഇൻഫ്ലേഷൻ ഡേറ്റ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നെഗറ്റീവാണ്, -5.2.
പെർസെൻറ്റേജ്, അതായത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ്റെ ഇടയിൽ നിൽക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5 മാസം തുടർച്ചയായിട്ട് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ആ ഒരു ബെഞ്ച് മാർക്കിൽ താഴെ തന്നെയാണ്. ഇന്നലെ നമുക്ക് വന്ന സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയും താഴെയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മികച്ച രീതിയിലുള്ള ഒരു എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി ഓട്ടോയിലേക്ക് എത്താം. ഓട്ടോയിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ഒരു പെട്ടെന്നൊരു ന്യൂസ് വന്നു ഡീസൽ കാറുകൾക്ക് ജി എസ് ടി ചുമത്തിയേക്കാമെന്നുള്ള ന്യൂസ്. എന്നാൽ ഇന്ന് സി എൻ ബി സി ടി വി ആയിട്ട് നമ്മുടെ ഈ ഒരു റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി നിതിൻ ഗഡ്കരി പ്രത്യേക ഇൻ്റർവ്യൂ നടത്തി. ഈ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരു പ്ലാനില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. കൂടാതെ തന്നെ 6 എയർ ബാഗുകൾ ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി ആവർത്തിച്ചിട്ടുണ്ട്. ദീപാവലി പ്രമാണിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഓട്ടോ കമ്പനികൾക്ക് വളരെയധികം ഫ്യൂൽ ചെയ്യും. ഐ ടി സെക്ടർ 52-week ഹൈ ആണുള്ളത്. അപ്പോൾ LTTS എല്ലാം തന്നെ 30% റാലി, ഇൻഫോസിസ് എല്ലാം തന്നെ 7-month ഹൈയിലാണുള്ളത്. ഇനി ഏവിയേഷനിലുള്ള ഇൻഡിഗോ കമ്പനീസ് സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ഇന്ത്യയിലെ എയർ ട്രാഫിക്ക് ഏകദേശം 22% വർധനവ് രേഖപ്പെടുത്തി. ഈ ഇന്ത്യയിലെ വ്യോമയാന ആ ഒരു മേഖല, അല്ലെങ്കിൽ ഈ ഒരു ഏവിയേഷൻ മേഖലയിൽ ഏകദേശം 63% മാർക്കറ്റ് പങ്കാളിത്തം, വിപണി പങ്കാളിത്തമുള്ള കമ്പനിയാണ് ഇൻഡിഗോ. ഡൊമസ്റ്റിക്കിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവർ A320 ബോയിങ് ഫ്ലൈറ്റുകളെല്ലാം തന്നെ ഹയർ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അത് ഏവിയേഷൻ മിനിസ്ട്രി അതിന് അപ്രൂവലൊക്കെ കൊടുത്ത ന്യൂസ് നമ്മൾ കണ്ടു. ഇനി ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടാറ്റ ഗ്രൂപ്പ് കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപ് ഏകദേശം 2,00,000 കോടി രൂപ കവിഞ്ഞു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഏകദേശം ഒരു ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും TCS ടാറ്റ ഗ്രൂപ്പിലുള്ളൊരു IT കമ്പനിയാണ്. കഴിഞ്ഞ ദിവസമാണ് JLR നിന്ന് അവർക്ക് $1 billion ഒരു വലിയ ഒരു നെക്സ്റ്റ് 5 ഇയറിലേക്കുള്ള വലിയൊരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ടാറ്റ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളുടെ ഈ ഒരു March 2023 ഈ ഒരു പീരീഡിൽ ഇവരുടെ കമ്പനികൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. TCS ഏകദേശം ഒരു 1,11,000 കോടി രൂപയാണ്. ടാറ്റ മോട്ടേഴ്സ് 90,000 കോടി, ടൈറ്റാൻ 59,000 കോടി, ട്രെൻഡ് ഏകദേശം 25,000 കോടി, ടാറ്റ സ്റ്റീൽ 20,000 കോടി, ടാറ്റ പവർ 18,000 കോടി, ടാറ്റ കമ്മ്യൂണിക്കേഷൻ 18,000, ഇന്ത്യൻ ഹോട്ടൽ 13,000 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പീരീഡിൽ. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഉള്ളത്. ഇനി IPOയിലേക്ക് കിടക്കുമ്പോൾ യാത്ര ഓൺലൈൻ IPO, നമ്മുടെ തോമസ് കുക്ക് അല്ലെങ്കിൽ ക്ലിയർ ട്രിപ്പ്, മൈ ട്രിപ്പ് പോലെയുള്ള സമാന്തര ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് യാത്ര ഓൺലൈൻ. അപ്പോൾ അവരുടെ IPO ഫ്രൈഡേ ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഗ്ലോബൽ IPO September 20 ഓപ്പൺ ആവുന്നത്. അപ്പോൾ IPO ഇപ്പോൾ എന്താ പറയുക, മനോരമയുടെ പരസ്യം പറയും പോലെ IPO ഡിവിഡൻഡ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരുമിച്ചൊരു കൊടക്കീഴിൽ നമ്മളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി റെയിൽവേ സ്റ്റോക്കുകളെ സംബന്ധിച്ച് IRCTC ആവട്ടെ, IRFC ആവട്ടെ, ഐക്കോൺ ആവട്ടെ, എല്ലാം തന്നെ ശക്തമായൊരു ഇടിവിന് ശേഷം സ്ലൈറ്റ്ലി ഒന്ന് കയറി വരുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. IRCTC ആണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ആയിട്ട് ഒരു ടൈപ്പ് ഏർപ്പെട്ടു. ബസ് എല്ലാം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് IRCTC ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ടുള്ളൊരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റോക്കുകളുടെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ IRCTC 2, ഐക്കോൺ 2, IRFC 2, ആർവിനല് 2, റെയിൽറ്റെയിലെല്ലാം തന്നെ 1% റാലിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി Q2 റിസൾട്ട് പറ്റി പറയുമ്പോൾ ഒരു കമ്പനി 4 ക്വാർട്ടറുകളുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏപ്രിൽ മുതൽ നെക്സ്റ്റ് March 31 വരെയുള്ള ആ ഒരു പീരീഡിൽ 4 ക്വാർട്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. Q1, Q2, Q3, Q4 ഏറ്റവും അവസാനത്തെ. അപ്പോൾ ഈ കഴിഞ്ഞത് എന്താണ്, ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു ക്വാർട്ടറിലെ ഫസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത് Q2 റിസൾട്ടുകൾ വരാനായിട്ട് പോവുകയാണ്. ഏറ്റവും ആദ്യം Q2 റിസൾട്ട് ഉള്ളത് നമ്മളുടെ ഇൻഫോസിസ് ആണ്. October 12 ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരും. ടാറ്റ പവറും അതുപോലെ തന്നെ 3 MW കപ്പാസിറ്റിയുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കാം, ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് വെയിറ്റ് ചെയ്യാം. ആദ്യമായിട്ടുള്ളത് ഗോൾഡ് സ്ലൈറ്റ്ലി ഇടിഞ്ഞു, $1,907 per ounce. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ ₹83, ബ്രൻഡ് ഓയിൽ $93 per barrel. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസ് ചെയ്തു. DAX, CAC 40, FTSE എല്ലാം തന്നെ മിക്സ്ഡ് ആണ്. സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്.
കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് കാണാം 4% റാലി. നാളെ രാവിലെ ഏതൊക്കെ വിശദമായിട്ടുള്ള പുത്തൻ ഫ്രഷ് ചൂടേറിയ ഷോക്ക് ന്യൂസ് ആയിട്ട് നാളെ രാവിലെ ഏതൊക്കെ. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ബൈ ഓൾ.